ആഗോളവ്യാപകമായി പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസിനെ തുടർന്ന് രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങളോട് വീട്ടിലിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയ സർക്കാർ അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുകയാണ്. ഇപ്പോഴിതാ ജീവിതത്തിൽ സൗജന്യ റേഷൻ ആദ്യമായി വാങ്ങിയതിന്റെ സന്തോഷം പങ്കുവച്ച് നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ളരാജു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജീവിതത്തിൽ ആദ്യമായി സൗജന്യ റേഷൻ വാങ്ങിയതിന്റെ സന്തോഷത്തിലാണ് മണിയൻ പിള്ളരാജു. കോവിഡ് കാലമായതിനാൽ ഷൂട്ടിംഗ് മുടങ്ങി വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ സൗജന്യ റേഷൻ വിതരണം തുടങ്ങുന്നത്. ഭാര്യയുടെ പേരിലുള്ള വെള്ളക്കാർഡിലെ നമ്പറിന്റെ അവസാന അക്കം 1 ആണ്. അതിനാൽ ആദ്യ ദിവസം തന്നെ റേഷൻ വാങ്ങാനായി 2 സഞ്ചിയുമായി വീട്ടിൽ നിന്നും ഇറങ്ങി. മകൻ നിരഞ്ജനെയും കൂടെ കൂട്ടി തിരുവനന്തപുരത്ത് ജവഹർ നഗറിലുള്ള റേഷൻ കടയിലേക്ക് നടന്നു പോകുമ്പോൾ എതിരെ വന്നയാൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. റേഷൻ വാങ്ങാനാണെന്ന് പറഞ്ഞപ്പോൾ സാറിനൊക്കെ നാണമില്ലെ റേഷനരി വാങ്ങാൻ എന്നായിരുന്നു പ്രതികരണം. എനിക്കൊരു നാണക്കേടുമില്ല, ഇതൊക്കെ നാണക്കേടാണെങ്കിൽ ഈ നാണക്കേടിലൂടെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്ന് മറുപടിയും പറഞ്ഞ് മകനെയും കൂട്ടി രാജു വേഗം നടന്നു. റേഷൻ കടയിൽ വലിയ തിരക്കില്ല. 10 കിലോ പുഴുക്കലരിയും 5 കിലോ ചമ്പാവരിയും വാങ്ങി. 1 പൈസ പോലും കൊടുക്കേണ്ടി വന്നില്ല. നല്ല 1/3 അരി. വീട്ടിലെത്തി ചോറ് വച്ചപ്പോൾ നല്ല രുചി. വീട്ടിൽ സാധാരണ വെക്കുന്ന അരിയുടെ ചോറിനേക്കാൾ നല്ല ചോറ്. റേഷനരി മോശമാണെന്ന് ചിലരുടെയൊക്കെ ഫേസ്ബുക്ക് സന്ദേശങ്ങളും ആക്ഷേപങ്ങളും കണ്ടാണ് അരി വാങ്ങാൻ തീരുമാനിച്ചത് എന്ന് മണിയൻ പിള്ളരാജു പറയുന്നു. ഇത്തരം പോസ്റ്റുകൾ കണ്ടപ്പോൾ രാജു തൻ്റെ കുട്ടിക്കാലം ഓർത്തു. അന്നൊക്കെ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്നും 1 വറ്റ് താഴെ വീണാൽ അച്ഛൻ നന്നായി വഴക്കു പറയും. ആ ചോറ് പെറുക്കിയടുപ്പിച്ച് കഴിപ്പിക്കും. 5 മക്കളുള്ള കുടുംബത്തിൽ റേഷനരിയായിരുന്നു പ്രധാന ആഹാരവും ആശ്രയവും. റേഷൻ കടയിൽ പോകാൻ വാടകയ്ക്ക് സൈക്കിളെടുക്കാൻ 25 പൈസ അന്ന് അച്ഛൻ തരും. അത് ലാഭിക്കാൻ നടന്നാണ് പോകുക. അരിയും ഗോതമ്പും പഞ്ചസാരയും ഒക്കെ വാങ്ങി തലയിൽ വെച്ച് വീട്ടിലേക്ക് നടക്കും. അരി വീട്ടിൽ കൊണ്ടുവന്നാലും പണി കഴിയില്ല. അരി നിറയെ കട്ടയും പുഴുവും കല്ലുമൊക്കെ ആയിരിക്കും. അതെല്ലാം പെറുക്കി മാറ്റി വൃത്തിയാക്കി അമ്മയ്ക്ക് നൽകണം. നാറ്റമുള്ള ആ ചോറായിരുന്നു വീട്ടിലെ മുഖ്യഭക്ഷണം. വിശപ്പുള്ളപ്പോൾ ആ നാറ്റം ആരും അറിഞ്ഞതേയില്ല. അന്നൊക്കെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചവൻ്റെ അടുത്തിരുന്നാൽ ആ ചോറിൻ്റെ മണം വരും. ഇപ്പോൾ റേഷനറിയെ ആക്ഷേപിക്കുന്നവർക്കൊന്നും വിശപ്പിൻ്റെ കാഠിന്യം അറിയില്ലെന്ന് രാജു പറയുന്നു. അല്ലെങ്കിൽ അവർ അതെല്ലാം വേഗം മറക്കുന്നു. അക്കാലത്തു നിന്നാണ് ഇപ്പോഴത്തെ ഇത്ര നല്ല റേഷനരിയിലേക്കുള്ള മാറ്റം. ബിഗ് ബിയുടെ 2-ാം ഭാഗമായ ബിലാലിൽ അഭിനയിക്കുന്നതിന് താടി നീട്ടുകയായിരുന്നു രാജു. നരച്ച താടി വളർന്നപ്പോഴേക്കും ഷൂട്ടിംഗ് നിർത്തി വീട്ടിലിരിപ്പായി. വെളുത്ത താടിയുള്ള രാജുവിനെ കണ്ടാൽ ആരും തിരിച്ചറിയാത്ത സ്ഥിതി. ഷൂട്ടിംഗ് തുടങ്ങാൻ വൈകുമെന്നായതിനാൽ താടി ഡൈ ചെയ്തു കൊള്ളാൻ സംവിധായകൻ അമൽ നീരദിൻ്റെ അനുമതി ലഭിച്ചു. അങ്ങനെ ഡൈ ചെയ്ത് കറുപ്പിച്ച താടി വീണ്ടും വെളുക്കുമ്പോഴെങ്കിലും ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.